Welcome back to my channel. ഇനി നമ്മൾക്ക് ഒരു ചോക്കോ വനില മിക്സ്ഡ് ഫ്ലേവർ ആയിട്ട് വരുന്ന ഒരു കുക്കീസിന്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം സോഫ്റ്റ് ആൻഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് കണക്കായിട്ടുള്ള മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മൾ സാധാ വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 കപ്പ് മൈദയാണ് ഇതിലേക്ക് വേണ്ടത്. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബാക്കി 1 കപ്പിൽ നിന്ന് ഒരു 1/2 കപ്പ് ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം ചോക്ലേറ്റ് മിക്സ് ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി മൈദ ഇതിലേക്ക് ഇട്ടിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കൈ കൊട്ടാത്ത രീതിയിൽ വേണം നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ഉണ്ടാവാന്. ഇനി മാറ്റി വെച്ച മാവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉള്ളത്. അപ്പൊ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മളെ വനില മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ ചോക്ലേറ്റ് മിക്സിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചെറിയൊരു ബോൾ ഉണ്ടാക്കാം. ഇനി രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഇതുപോലെ നല്ലൊരു ഡിസൈൻ ആയിട്ട് വരും. പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഓരോ ബിസ്ക്കറ്റും വെച്ചുകൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പാത്രത്തിൽ അങ്ങനെ തന്നെ വെച്ചു കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ ചെയ്യാം. രണ്ടിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രണ്ടും ഓരോ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്.
അങ്ങനെ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡ് വെച്ചുകൊടുക്കാം. എന്നിട്ട് പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ബിസ്ക്കറ്റ് അതിലേക്ക് വെച്ചുകൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മളെ ബിസ്ക്കറ്റ് ഇവിടെ അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നല്ലോണം ചൂടാറാനായിട്ട് വെക്കാം, എന്നാലേ നമ്മളെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂ. ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബിസ്ക്കറ്റാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നാലും ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. താങ്ക് യു.